வைக்கம் முகமது பஷீர். பஷீர் எழுத்தில் தந்தேதாய ஒரு வழி வெட்டித்தெளிச்ச எழுத்துக்காரனான வைக்கம் முகமது பஷீர். ജീവിതാനുഭവങ്ങളെ എഴുത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ജീവസുറ്റ നിരവധി കഥകൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. ബഷീറിന്റെ ചരമദിനമാണ് ജൂലൈ 5, അതാണ് ബഷീർ ദിനം. കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് ബഷീറിന്റെ ജനനം. കായ് അബ്ദുറഹ്മാനാണ് പിതാവ്. മാതാവ് കുഞ്ഞാത്തുമ്മ. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ജയിൽ വാസവും മർദ്ദനവും ഏറ്റുവാങ്ങി. വർഷങ്ങളോളം ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും അറബി രാജ്യങ്ങളിലും ആഫ്രിക്കൻ തീരപ്രദേശങ്ങളിലും ബഷീർ ചുറ്റി സഞ്ചരിച്ചു. നീണ്ട യാത്രകളായിരുന്നു ബഷീറിന്റെ കൈമുതൽ. തന്റെ ജീവിതത്തിൽ നല്ലൊരു പങ്കും കോഴിക്കോടാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. സൂഫികൾ, സന്യാസികൾ, യോഗികൾ തുടങ്ങി പലരുമായും സഹവസിച്ചു. പലയിടങ്ങളിലും താമസിച്ചു. പല തൊഴിലുകൾ ചെയ്തു. വീണ്ടും തിരിച്ചെത്തി എഴുത്തിൽ മുഴുകി. എഴുത്തിൽ ജീവിതാനുഭവങ്ങളുടെ എരിവും പുളിയും കയ്പും മധുരവും ചേർന്ന് സാധാരണക്കാരുടെ സംസാര ഭാഷയിൽ തന്നെ അദ്ദേഹം എഴുതി. വിവിധ ശാഖകളിലായി 30 ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ബഷീർ. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, പത്മശ്രീ, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്തു വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, സ്വാതന്ത്ര്യ സമര ഭടനുള്ള താമ്രപത്രം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ബഷീറിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: ചിരിക്കുന്ന മരപ്പാവ, ധർമ്മരാജ്യം, വിശപ്പ്, അനർഘനിമിഷം, ബാല്യകാല സഖി, ഭൂമിയുടെ അവകാശികൾ, പാവപ്പെട്ടവരുടെ വേശ്യ, നീലവെളിച്ചം, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, മതിലുകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, പാത്തുമ്മയുടെ ആട്, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, ജീവിത നിഴൽപ്പാടുകൾ, ശിങ്കിടി മുങ്കൻ, ആനപ്പൂട, ഇൻഡുപ്പോപ്പാക്കൊരു ആനുണ്ടാർന്നു, ആനവാരിയും പൊൻകുരിശും, പൂവൻപഴം, ഭാർഗവി നിലയം. താൻ ജനിച്ചു വളർന്ന സമൂഹത്തിന്റെ നന്മകൾ പുറം ലോകത്തെ അറിയിക്കുക മാത്രമല്ല, സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കടുത്ത വിമർശന ശരങ്ങളായും ആക്ഷേപഹാസ്യമായും അദ്ദേഹത്തിന്റെ തൂലിക ചലിച്ചു. ബഷീറിന്റെ ആദ്യ നോവൽ പ്രേമലേഖനം 1942 പ്രസിദ്ധീകരിച്ചു. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, നീലവെളിച്ചം, ചിരിക്കുന്ന മലപ്പാവ തുടങ്ങി കഥകൾ ഓരോന്നും വായനക്കാരെ രസിപ്പിച്ചു, ചിന്തിപ്പിച്ചു. 50 മുമ്പ് 1961 ഇൻഡപ്പൂപ്പാക്കൊരു ആനണ്ടാർന്ന് എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. മതിലുകൾ എന്ന നോവൽ അതേ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി. മമ്മൂട്ടിയാണ് അതിൽ ബഷീറിന്റെ വേഷമിട്ടത്. നീലവെളിച്ചം എന്ന കഥ ഭാർഗവി നിലയം എന്ന പേരിൽ സിനിമയാക്കി. ബ്രിട്ടീഷ് ഭാഷാശാസ്ത്രജ്ഞൻ റൊണാൾഡ് ഇ അഷർ ബഷീറിന്റെ ചില കൃതികൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റി. ബഷീറിന്റെ മാസ്റ്റർ പീസാണ് ബാല്യകാല സഖി. മജീദും സുഹറയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. 1 ഇമ്മിണി ബല്യ 1 എന്ന ബഷീറിയൻ കണ്ടുപിടുത്തം ഈ കഥയിലേതാണ്. 1982 ബഷീറിന് പത്മശ്രീ ലഭിച്ചു. 1992 ലളിതാംബിക അന്തർജനം അവാർഡും 1993 വള്ളത്തോൾ പുരസ്കാരവും ബഷീറിനെ തേടിയെത്തി. ഓർമ്മയുടെ അറകൾ എന്ന കൃതിയാണ് ബഷീറിന്റെ ആത്മകഥ. മിക്ക രചനകളിലും തന്റെ സ്വന്തം ജീവിതത്തിലെ അധ്യായങ്ങൾ അദ്ദേഹം തുന്നിച്ചേർത്തിട്ടുണ്ട്.
പാത്തുമ്മയുടെ ആട് അത്തരത്തിലൊന്നാണ്. 1908 ജനുവരി 21 ജനിച്ച ബഷീർ 86 വയസ്സിൽ 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു. അനശ്വര കൃതികളിലൂടെ ബഷീർ ഇന്നും വായനക്കാരുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. താങ്ക് യു.